കഥ ഭരത്പൂർ ഗ്രാമത്തിന്റെ ചിട്ടി കുടുംബത്തിന്റെ കഥയാണ്. അവിടെ ഹരിവംശ ഷെഡി തന്റെ ഭാര്യ പിന്നെ 3 പെൺകുട്ടികളോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ജോലി എഞ്ചിനീയറിംഗ് ജോലിയാണ്. പിന്നെ തന്റെ 3 പെൺമക്കളെയും നല്ല രീതിയിൽ വളർത്തി പഠിപ്പിച്ച് അവരുടെ സ്വന്തം കാലിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ചു. ഗ്രാമത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ കല്യാണത്തിന് കാശ് ചേർത്ത് വയ്ക്കാനായി ആലോചന പറഞ്ഞു. പക്ഷേ ഹരിവംശ ഷെഡി തന്റെ ആഗ്രഹം മാത്രമേ ചെയ്യുള്ളൂ. അദ്ദേഹം തന്റെ മനസ്സ് പറയുന്നതല്ലാതെ മറ്റാരും പറയുന്നത് കേൾക്കില്ല. ഒരു ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഊർമിള കുഞ്ഞമ്മ നിന്നു. "നോക്കു മോനെ, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ പെണ്ണുങ്ങളെ ഇത്രത്തോളം പഠിപ്പിക്കേണ്ടെന്ന്. പക്ഷേ എനിക്ക് കേട്ടു നീ അവരെ ഫോറിനിലേക്ക് അയക്കാൻ പോവുകയാണെന്ന്. ശരിയാണോ?" "അതെ ചേട്ടത്തി, ഇപ്പോഴുള്ള കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ സ്വയമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാനും എന്റെ കുട്ടികൾക്കൊക്കെ കുറെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനെ പറ്റി ആലോചിക്കാലോ." "അതല്ല മോനെ, അവരുടെ കല്യാണം..." "ഓഹോ ചേട്ടത്തി, ഇപ്പൊ അവര് വളരെ ചെറിയ കുട്ടികളാണ്. നിങ്ങൾ അവരെ പറ്റി ഒന്നും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം." ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിവംശ് തന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു പോയി. അദ്ദേഹം ഓഫീസിൽ ചെന്ന് ചേർന്നു തന്നെ അദ്ദേഹത്തിന് വാർത്ത ലഭിച്ചു. ഗ്രാമത്തിൽ ഭൂകമ്പം വന്നു, എല്ലാം നശിച്ചു പോയെന്ന് അറിഞ്ഞു. ഹരിവംശ് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് അവിടെ നോക്കി, അദ്ദേഹത്തിന്റെ ഗ്രാമം ആകെ നശിച്ചു പോയിരുന്നു. "ഷെടാ, ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ പറ്റിപ്പോയല്ലോ, എല്ലാം നശിച്ചു പോയി. ഇനിയൊക്കെ ഞാൻ വിചാരിച്ചാൽ എങ്ങനെ നടക്കും? ഇനി എങ്ങനെയാണ് എന്റെ കുട്ടികളെ പഠിക്കാൻ പോവുക? അവർക്ക് എങ്ങനെയെല്ലാം ചെറിയാക്കി കൊടുക്കും?" ഗ്രാമത്തിൽ എല്ലാവർക്കുമാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ആർക്കും ഒരു പരിക്കും പറ്റിയില്ല. "എല്ലാരും വളരെ വേഗം തന്നെ ഗ്രാമം ഖാലി ചെയ്തിട്ട് പോയേക്കണം. ഗവൺമെന്റ് എന്താ പറയുന്ന വെച്ചാൽ ഇവിടെ വീണ്ടും ഭൂകമ്പം വരുമെന്നാണ് പറയുന്നത്." കുറച്ചു സമയത്തിന് ശേഷം ഗ്രാമത്തിലുള്ള എല്ലാവരും നദി കടന്നു ചെല്ലാനായി ഒന്നിച്ചു നിന്നു. എല്ലാരും നദിക്കരയിൽ നിന്നുകൊണ്ട് വള്ളത്തിനായി കാത്തുകൊണ്ട് നിന്നു. അവിടെയാണ് ഹരിവംശിന്റെ കുടുംബവും അവരുടെ നമ്പറിനായി കാത്തു നിന്നത്. ഹരിവംശ് ഏതോ ഒരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തോളത്ത് ആരോ കൈവച്ചത്. ഹരിവംശ് ഉടനെ തിരിഞ്ഞു നോക്കി. അദ്ദേഹം ആകെ പേടിച്ചു പോയി. മുഖം മുഴുവൻ രക്തത്തോടെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, "ഞാൻ നിനക്ക് വേണ്ടിയാണ് കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നത്. എങ്ങനെയോ ഒരു വഴിയായിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നോ." ഹരിവംശ് അയാളെ കണ്ടതും ആകെ പേടിച്ചു പോയി. അദ്ദേഹം ചുറ്റിലും നോക്കി. എല്ലാരും വളരെ നോർമലായിരുന്നു. എങ്ങനെയായിരുന്നെന്നാൽ അവിടെയുള്ള ഹരിവംശനല്ലാതെ മറ്റാർക്കും അയാളെ കാണാൻ സാധിച്ചില്ല. "നിങ്ങൾ ആരാണ്? പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്?" ആ ആത്മാവ് എന്തോ പറയാൻ വന്നപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൾ അദ്ദേഹത്തോട് പറഞ്ഞു, "അച്ഛാ, നമ്മൾ എത്ര സമയം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ നമ്പർ വരുന്നു. പക്ഷെ നമ്മുടെ ബോട്ടിൽ നമ്മുടെ നമ്പർ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്." "ഇങ്ങനത്തെ ഒരു കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എഞ്ചിനീയർ. ചീത്ത വിഷയങ്ങൾ നമുക്ക് മാത്രം സംഭവിക്കുമ്പോൾ ആണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?" "നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്താ വേണ്ടത്?" അപ്പോഴാണ് ഹരിവംശന്റെ ശ്രദ്ധയിൽ ആ നദിയുടെ നടുവിൽ വന്നുകൊണ്ടിരുന്ന വള്ളം കണ്ടത്. അവിടെ നിന്നും ഭയങ്കരമായ അലറു ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. ആ വള്ളം നദിയുടെ നടുവിൽ ബാലൻസ് നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഹരിവംശന്റെ ശ്രദ്ധയിൽ നദിയിലുണ്ടായിരുന്ന ചില ആത്മാക്കളെ കണ്ടത്. അവർ വള്ളത്തിലുണ്ടായിരുന്ന ആൾക്കാരെ നദിയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെയാണോ നദിയിൽ വീണുന്നത്, അപ്പോൾ ആ ആത്മാക്കൾ അവരുടെ തല ഓരോരുത്തരുടെ തലയായി പിഴുതെടുക്കുന്നു. ചില ആത്മാക്കൾ ചിലരുടെ രക്തം കുടിക്കുന്നു. ഇങ്ങനൊരു കൊടൂരമായ സംഭവം കണ്ട് ഹരിവംശ് തന്റെ മനസ്സിൽ എന്തു വിചാരിച്ചെന്നാൽ, "ഒരു പക്ഷേ ഈ ആത്മാക്കളൊക്കെ ആണുങ്ങളോട് പ്രശ്നം തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ആണുങ്ങളെ മാത്രം കൊല്ലുന്നോണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ പോയാൽ പിന്നെ എന്റെ കൂടെ ചേർത്ത് എന്റെ കുടുംബത്തിന് ആപത്ത് വരുമല്ലോ. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല." ഇങ്ങനെ ആലോചിച്ചിട്ട് ഹരിവംശ് എന്തു ചെയ്തെന്നാൽ അവിടെ നിന്നും തിരിച്ച് ഗ്രാമത്തിനകത്ത് തന്നെ ഓടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ തിരിച്ചു വരാനായി വിളിച്ചുകൊണ്ടിരുന്നു. "അല്ല, നിങ്ങൾ അവിടേക്ക് എന്തിനാ പോകുന്നേ? ഗ്രാമത്തിൽ ആപത്തുണ്ട്, തിരിച്ചു വരൂ." "അതേ അച്ഛാ, തിരിച്ചു വന്നേക്കൂ പ്ലീസ്. അവിടെ പോകല്ലേ അച്ഛാ, പോകല്ലേ അച്ഛാ, തിരിച്ചു വന്നേക്കൂ പ്ലീസ്." പക്ഷെ ഹരിവംശ് ആര് പറഞ്ഞതും കേട്ടില്ല. പിന്നെ ഗ്രാമത്തിനകത്തേക്ക് ഓടി.
അദ്ദേഹം ആ ഗ്രാമത്തിനകത്തേക്ക് ചെന്നതും അദ്ദേഹം നോക്കി, ആ ഗ്രാമത്തിൽ ആരും തന്നെ ഇല്ല. ആ ഗ്രാമം അനന്തമായിരുന്നു. ഹരിവംശ് തന്റെ നശിച്ചുപോയ ആ ഗ്രാമത്തെ എല്ലാ വശത്തു നിന്നും നോക്കി. അപ്പോഴാണ് അദ്ദേഹം തന്നെ നോക്കി ഒരു ആത്മാവ് ഓടി വരുന്നത് കണ്ടത്. ഹരിവംശ് തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കി. ഒരുപാട് ഓടിയത് കൊണ്ട് ക്ഷീണിച്ച ഹരിവംശ് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ പുറത്തായി ചെന്നൈയിരുന്നു. അവിടെയും എല്ലാം ഉടഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് രണ്ട് ചെറിയ കുട്ടികളുടെ ആത്മാവ് ഹരിവംശിന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, അങ്കിൾ, ഞങ്ങളെല്ലാരും ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ കൊന്നത്? ഇപ്പോ നിങ്ങളുടെ നമ്പറാണ്. ഞാൻ എന്തിനാ ചെറിയ കുട്ടികളെ കൊല്ലാൻ പോകുന്നത്? എനിക്ക് എന്നെ ചെറിയ കുട്ടികളുണ്ടല്ലോ. എന്റെ ദൈവമേ, എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവിടെ എന്റെ കുടുംബം ഒറ്റയ്ക്കുണ്ട്. എനിക്ക് എന്താ തോന്നുന്ന വെച്ചാൽ ഇവരൊക്കെ തെറ്റായിട്ടാണ് വിചാരിക്കുന്നത്. ഹരിവംശ് ഇതുപോലെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഭയങ്കരമായ ഒരു പെണ്ണാത്മാവ് ആ സ്ഥലത്തേക്ക് വന്നത്. അത് ഹരിവംശനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തോട് ഇത്രത്തോളം സ്നേഹം വെച്ചിരിക്കുന്നല്ലോ, എന്തുകൊണ്ടാ മറ്റുള്ളവരെ കുറിച്ച് നീ ഒന്നും തന്നെ ചിന്തിക്കാത്തത്? ഇപ്പോൾ നീ മരിക്കാൻ പോവുകയാണ്. അതും വളരെ മോശമായ രീതിയിൽ മരിക്കാൻ പോകുന്നു. ഹരിവംശ് ഇതെല്ലാം കണ്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അദ്ദേഹം ആ സ്ഥലത്തുനിന്നും ഓടി വീണ്ടും നേരെ ആ നദിക്കരയിലെത്തി. ഇത്തവണ അദ്ദേഹം എന്താണ് കണ്ടതെന്ന് വെച്ചാൽ, എവിടെയാണോ അദ്ദേഹം നിന്നുകൊണ്ടിരുന്നത് അവിടെ ആരും തന്നെ ഇല്ല. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് മറ്റൊരു വെള്ളം അകത്തു പോയിക്കൊണ്ടിരുന്നു. അതിൽ ചില പ്രേതങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഹരിവംശന് ഇത് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് ഗ്രാമത്തിന്റെ ഒരു വശത്തു നിന്നും ഓടി വന്ന പ്രേതങ്ങൾ ഹരിവംശനെ നോക്കി വന്നുകൊണ്ടിരുന്നു. ദൈവമേ, ഇനി ഞാൻ രക്ഷപ്പെടുന്ന കഷ്ടമായ കാര്യമാണ്. എന്റെ കുടുംബം നിങ്ങൾ ഭദ്രമായിട്ട് നോക്കിക്കോളൂ. അപ്പോഴാണ് എതിരിൽ നിന്നും ഓടി വന്ന പ്രേതങ്ങളെല്ലാം അദ്ദേഹത്തെ വന്ന് എങ്ങനെയാണ് ഉപദ്രവിച്ചെന്ന് വെച്ചാൽ, ഹരിവംശന്റെ കാല് കല്ലിൽ തട്ടി. അദ്ദേഹം വീഴാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹം അവിടെ ചുറ്റിലും നോക്കി. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് ആ നദിയിൽ ഒരു പാലം കെട്ടപ്പെട്ടിരുന്നു. ഇത് എങ്ങനെ സാധ്യതമാണ്? ഇത്ര നേരം ഇവിടെ പാലം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എങ്ങനെ സംഭവിച്ചേ? ഹരിവംശന് എന്തു തോന്നിയെന്നാൽ ഈ കഷ്ടമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ മനസ്സിലായില്ല. ഒരുപക്ഷെ ഈ പാലം മുൻപേ തന്നെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അദ്ദേഹം അത് കാണാതെ ഇരുന്നിരിക്കാം. ഹരിവംശ് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ മനസ്സിലാക്കാതെ ആ പാലത്തിൽ കയറി. പിന്നെ അവിടെ നിന്നും മറുവശത്തു നോക്കി ഓടാൻ തുടങ്ങി. അദ്ദേഹം അവിടെ നിന്നും ഓടി ആ ബ്രിഡ്ജിന്റെ നടുവിലെത്തി. പിന്നെ അവിടെ എത്തിയതും തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പാലത്തിന്റെ മറുവശത്ത് കൊണ്ടു. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നു. ആ സുധാ, ഞാൻ വന്നു, ഇതാ വന്നോണ്ടിരിക്കുകയാണ്. ഹരിവംശ് ആ ബ്രിഡ്ജിന്റെ മറ്റൊരു വശത്തേക്ക് ചില പാദങ്ങൾ എടുത്തു വെച്ചതും ആ രണ്ടു കുട്ടികളുടെ ആത്മാക്കളും അദ്ദേഹത്തിന്റെ മുൻപിലായി വന്നു നിന്നു. അദ്ദേഹം അവരെ കണ്ടിട്ട് പേടിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അദ്ദേഹം നോക്കി ആ സ്ഥലത്തെ ഒരുപാട് ഭയങ്കരമായ പ്രേതങ്ങൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കഷ്ടമാണ്. ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്ന കാണുന്നത്. എന്തിനാണ് ഇവർ എന്റെ പുറകിലേക്ക് വരുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴാണ് ആ പ്രേതങ്ങളിൽ ഒരു പ്രേതം ഹരിവംശനോട് പറഞ്ഞത്, ഞാൻ ഇവനെ വിടാൻ പോകുന്നില്ല. ഇവനെ കൊണ്ടാണ് എന്റെ കുടുംബം എന്നെ വിട്ടു പോയത്. ഇവനെ ജീവനോടെ വിട്ടാൽ വളരെ ആപത്താണ്. ഇവനെ നമ്മൾ ജീവനോടെ വിട്ടാൽ ഇവൻ പുറത്തു പോയാൽ എത്ര പേർ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. ഇവൻ ഭയങ്കരമനാണ്. എന്നെ വിട്ടേക്ക്, നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കാൻ തോന്നുന്നത്. ഞാൻ ആർക്കും ഒരു കെട്ടതും ചെയ്തിട്ടില്ല. അപ്പോഴാണ് മറ്റൊരാത്മാവ് ഹരിവംശനടുത്തേക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഹരിവംശ്, നിനക്ക് ഓർമ്മയുണ്ടോ, ഗവർമെന്റിന്റെ അടുത്ത് തന്നെ ഗവർമെന്റ് സ്കൂൾ കിട്ടാനുള്ള ടെൻഡർ നിനക്ക് കിട്ടാത്ത സമയമായപ്പോൾ നീ കാശ് കൊടുത്തിട്ട് ആ ടെൻഡർ നിന്റെ കയ്യിൽ നീ കൈക്കലാക്കി. നിങ്ങൾ ആ 5 വർഷം മുമ്പുള്ള ടെൻഡറിനെ പറ്റിയാണോ സംസാരിക്കുന്നത്? ആ അതെ. എങ്ങനെയെങ്കിലും ആ ടെൻഡർ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ മകൾ സിറ്റിയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുള്ള ഫീസും വളരെ കൂടുതലായിരുന്നു. ഞാൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു എഞ്ചിനീയറാണ്. എന്നെ കൊണ്ട് എങ്ങനെയാണ് ആഗ്രഹം സാധിക്കുക നിങ്ങൾ തന്നെ പറയൂ. അതുകൊണ്ടാണ് ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് ആ ടെൻഡർ എന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയത്. അതുകൊണ്ട് ആർക്കും എന്ത് പ്രോബ്ലമാണ് വരാൻ പോകുന്നത്? ഹരിവംശ് ഇങ്ങനെ പറഞ്ഞതും ആ സ്കൂളിലെ കുട്ടികൾ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നു പറഞ്ഞു, അങ്കിൾ, നിങ്ങൾ ആ ടെൻഡർ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നേ. നിങ്ങൾ എന്താ പറയുന്നത്? ഇതിനുള്ള സിമ്പിളായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അങ്കിൾ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കാലം മാത്രമാണ് ആലോചിച്ചത്.
പക്ഷേ ഗ്രാമത്തിലുള്ള ഈ പാവപ്പെട്ട ചെറിയ കുട്ടികളുടെ ഭാവി കാലം നിങ്ങൾ ആലോചിച്ചില്ല. അതുകൊണ്ടാണ് ആ ടെൻഡർ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയത്. പക്ഷേ അതിലും നിങ്ങൾ പണം ചേർക്കണമെന്ന ആഗ്രഹത്തിൽ മോശമായ മെറ്റീരിയൽ നിങ്ങൾ മിക്സ് ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂളും ഏതോ ഒരു വിധത്തിൽ ഇടിഞ്ഞു വീണും പോയത്. പിന്നെ ഞങ്ങളെ പോലുള്ള കുട്ടികൾ നൂറിന് കണക്കാളും മരിച്ചും പോയി. ഇത് കേട്ടതും ഹരിവംശ് എന്തു പറയണമെന്ന് അറിയാതെ നിന്നുപോയി. അദ്ദേഹം എന്തോ പറയാനായി ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് ഒരു സ്ത്രീ ഹരിവംശനടുത്തേക്ക് വന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു മനുഷ്യനെ അല്ല ഒരു രാക്ഷസനാണ്. എന്റെ കുട്ടികളെയും എന്റെ ഭർത്താവിനെയും നീ കഴിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ മരിക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിലെ ജനങ്ങൾ നീ മരിക്കാൻ പോകുന്നത് കാണാൻ പോവുകയാണ്. ആ പ്രേതങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രണ്ട് പ്രേതങ്ങൾ തനിയെ വന്നു. പിന്നെ ഹരിവംശനെ അന്തരത്തിൽ അവർ തൂക്കി നിർത്തി. തലകീഴായി തൊങ്ങിക്കൊണ്ടിരുന്ന ഹരിവംശ് അവരോട് പറഞ്ഞു, എന്റെ തെറ്റ് ക്ഷമിക്കാൻ പറ്റാത്തയാണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റ് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോഴാണ് ആത്മാക്കളുടെ ശക്തി കാരണം തലകീഴായി തൂങ്ങിക്കൊണ്ടിരുന്ന ഹരിവംശ് അങ്ങനെ ചക്രം പോലെ റൗണ്ടായിട്ട് ചുറ്റാൻ തുടങ്ങിയത്. നീ ഒന്നും അറിയാണ്ട് ചെയ്തതല്ല എഞ്ചിനീയർ, നീ എല്ലാം അറിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നീ ചെയ്തിരിക്കുന്ന കാര്യത്തിനാണ് എല്ലാരും പാവം എന്ന് പറയുക. പാവത്തിന് ക്ഷമയില്ല, അതിന് ശിക്ഷയേ ഉള്ളൂ. അതിനുള്ള ശിക്ഷ ഞങ്ങൾ തന്നെ തന്നോളാം. ഇല്ല ഇല്ല, ഞാനൊന്നും വേണത്ര ചെയ്തതല്ല. ദയവായിട്ട് എന്നോട് ക്ഷമിക്കൂ, എന്നെ ജീവനോട് വിട്ടേക്ക്. ഇന്ന് തന്നെ നിന്റെ ജീവൻ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. നീ ഒരു കാര്യം മറന്നുപോയി എഞ്ചിനീയർ, നീ ഗ്രാമത്തിലുള്ള ഈ സ്കൂള് മാത്രമല്ല ആ ഗവർമെന്റിന്റെ ഹോസ്പിറ്റൽ നീയാണ് കെട്ടിയത്. ഗ്രാമത്തിലൊരു ചെറിയ പ്രോജക്റ്റ് വന്നാലും മതി, അത് നീ മര്യാദയ്ക്ക് ചെയ്തിട്ടുമില്ല. പിന്നെ നീ ഇപ്പോ ഈ ബ്രിഡ്ജിന്റെ മേലെ തൂങ്ങിയിരിക്കുന്നുണ്ടല്ലേ, ഇതുപോലും നീയല്ലേ ചെയ്തു വെച്ചിരുന്നത്? നീ ഓർമ്മിച്ചില്ലേ നീ ചെയ്ത എല്ലാ കാര്യത്തിനും ഒരേ സ്ഥിതിയാണ് നടന്നിരുന്നത്? നീ ഒരു ഒറ്റൊരാൾ കൊണ്ടാണ് നൂറിനേക്കാളും ഇവിടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടതും ഹരിവംശന് തന്റെ തെറ്റുകളെല്ലാം ഓർമ്മ വന്നു. പിന്നീട് അദ്ദേഹം അവരെല്ലാവരോടും എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശരി തന്നെയാണ്. ഞാൻ എല്ലാ തെറ്റും സംഭവിച്ചും കഴിഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. പക്ഷേ എല്ലാവരും അവരുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും എന്റെ കുട്ടികളുടെ എതിർകാലത്തിന് വേണ്ടിയാണ് ഇതുപോലെ ഞാൻ ചെയ്തിരുന്നത്. എന്നാലും ഈ കാര്യത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഹരിവംശ് ചോദിച്ച മാപ്പിന് ആരും ഒന്നും പ്രതികരിച്ചില്ല. പിന്നെ കുറച്ചു സമയത്തിനകത്ത് തന്നെ ആ പ്രേതങ്ങൾ ഓരോന്നായി അവിടെ നിന്നും മായാൻ തുടങ്ങി. ഹരിവംശന് ഒന്നും മനസ്സിലായില്ല ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അദ്ദേഹം അന്തരത്തിൽ തലകീഴായി തൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാരും മാഞ്ഞുപോയി. മറുവശത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വള്ളം കിട്ടി. അദ്ദേഹം ഒരുപാട് ദൂരെ നിന്ന് തന്റെ കുടുംബം നദിയുടെ മറുവശത്തേക്ക് പോകുന്നത് കണ്ടു നിന്നു. ഏത് ബ്രിഡ്ജിലാണോ അദ്ദേഹം തലകീഴായി നിന്നത് ആ ബ്രിഡ്ജും പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു. അപ്പോഴാണ് ഹരിവംശ് തന്നെ താനെ നദിയുടെ മുകളിലായി അന്തരത്തിൽ തൊങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും അദ്ദേഹത്തിന്റെ അടുത്തായി അദ്ദേഹത്തെ പോലെ കുറെ ആളുകൾ, അതായത് പ്രേതങ്ങൾ, തലകീഴായി തൂങ്ങിക്കൊണ്ടിരുന്നു. അത് കണ്ടതും അദ്ദേഹം പേടിച്ചുപോയി. നീയും പിന്നെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും ഇപ്പോൾ ഈ ലോകത്തിൽ ആരുമില്ല. ഇനിയും നീ ചെയ്ത തെറ്റുപോലെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ പ്രേതങ്ങളെല്ലാം ഹരിവംശന്റെ മേലിൽ ചാടി വീണു.